അമേരിക്കൻ മൾട്ടി എത്നിക് കോയലേഷന്റെ ആഭിമുഖ്യത്തിൽ ഷിക്കാഗോയിൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഓസ്കർസ്. അന്താരാഷ്ട്ര രംഗത്ത് സാമൂഹ്യ പ്രവർത്തനത്തിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ ഷിക്കാഗോയിൽ പ്രമുഖർ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പനീർസെൽവം, അമേരിക്കൻ മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജെസ്സി ജാക്സൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഷിക്കാഗോയിൽ നിന്ന് ആലൻ ജോർജ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കാൻ ഷിക്കാഗോയിൽ ഒരുക്കിയ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഓസ്കർസ് എന്ന ചടങ്ങ് നാനാത്വത്തിന്റെ പ്രതീകമായി. വിവിധ സംസ്കാരങ്ങളെ ഒരു വേദിയിൽ സമന്വയിപ്പിച്ച ഷിക്കാഗോയിൽ അമേരിക്കൻ മൾട്ടി എത്നിക് കോയലേഷനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അമേരിക്കയുടെ പൌരാവകാശ നേതാക്കളിൽ ഏറ്റവും പ്രമുഖനും മുൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ജെസ്സി ജാക്സന്റെ സാന്നിധ്യം ഈ ചടങ്ങിന് കരുത്തേകി. അദ്ദേഹത്തോടൊപ്പം തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഒ പനീർസെൽവം മുഖ്യാതിഥിയായി പങ്കെടുത്തു. അമേരിക്കയിൽ മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ നയിച്ച പൌരാവകാശ പോരാട്ടങ്ങൾക്ക് പ്രചോദനം നൽകിയത് ഗാന്ധിജിയുടെ ആദർശങ്ങളാണെന്ന് അദ്ദേഹം ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഷിക്കാഗോ നഗരത്തിൽ വളരെ അത്തനെ പെരുമക്കളും മികവും അൻപാണ് ഉപസരിപ്പ് ഞങ്ങളെ പെരുമിക്ക വയ്ക്കരുത്. உங்களுடைய மனிதநேயத்திற்கு என்னுடைய இதயபூர்வமான நன்றியை தெரிவித்துக் கொள்கிறேன். நீங்கள் காட்டுகின்ற அன்பு, நீங்கள் காட்டுகின்ற விருந்தளிப்பு உள்ளபடியே இதயபூர்வமான ஒன்றாக நான் கருதுகிறேன். உங்களில் ஒருவராக இருப்பதில் மிகவும் பெருமையாக இருக்கும். അമേരിക്കയിൽ മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ നയിച്ച പൌരാവകാശ പോരാട്ടങ്ങൾക്ക് പ്രചോദനം നൽകിയത് ഗാന്ധിജിയുടെ ആദർശങ്ങളാണെന്ന് ജെസ്സി ജാക്സൺ ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികം ലോകം കൊണ്ടാടുന്നതിൽ തനിക്ക് ഏറെ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധിജിയെ അമേരിക്കയുടെ ആത്മീയ നേതാവായി കണക്കാക്കുന്നുവെന്നും അദ്ദേഹത്തിന് ഇതുവരെ നൊബേൽ സമാധാന പുരസ്കാരം നൽകാത്തതിൽ ഒരു ദുഃഖമുണ്ടെന്നും ജെസ്സി ജാക്സൺ ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. When our struggle in America felt indebted to India in a very special way, and Gandhi, for a nonviolent struggle to redeem the soul of America and to change the world. So we thank America, civil rights heroes and martyrs. We thank Gandhi as our spiritual leader, and we look to India for continued leadership. Thank you very much. അമേരിക്കയുടെ യുഎസ് കോൺഗ്രസ് അംഗം ഡാനി ഡേവിസും ചടങ്ങിൽ സംബന്ധിച്ചു. This evening has just been great. It's an international grouping of people from around the world, from Africa, from Asia, from places like India and China, Indonesia, Japan, of course Mexico and other places in South and Central America, and of course the individuals in this country. So it's just been a great evening. എട്ട് പേർക്കാണ് പൊതുജീവിതത്തിലെ മികവിന് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതിയ ഹൃദ്യമായ കലാവിരുന്നും അരങ്ങേറി. മെക്സിക്കോ, റഷ്യ, ഇന്ത്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവ അവതരിപ്പിച്ച നൃത്ത സംഗീത സന്ധ്യ ചടങ്ങിന് മാറ്റിക്കൂട്ടു. പാശ്ചാത്യ സംഗീതവും പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായി മാറി. ലോകത്തെ വിവിധ സംസ്കാരങ്ങളെ ഒരുമിപ്പിക്കുന്ന ചടങ്ങായി മാറി ഷിക്കാഗോയിൽ അരങ്ങേറിയ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഓസ്കർസ്. ഒരിടവേള കൂടി